നമുക്ക് എല്ലാവർക്കും എന്താണ് പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പറയാമോ? നമ്മുടെയൊക്കെ എന്താണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി? നമുക്ക് എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, എസ്പെഷ്യലി ഇൻ ടേംസ് ഓഫ് മണി, റൈറ്റ്? ഒരു റെസ്പോൺസിബിലിറ്റി പറയാമോ എല്ലാവർക്കും? ഉള്ള ഫാമിലി സെക്യൂരിറ്റി, ഓക്കെ. പിന്നെ ഫാമിലി സെക്യൂരിറ്റി, വെരി ഗുഡ്. ഓക്കെ, ഹെൽത്ത് മെയിൻ്റനൻസ്, ഓക്കെ, വെരി ഗുഡ്. ഇപ്പോൾ ഫാമിലി സെക്യൂരിറ്റി, ഹെൽത്ത് മെയിൻ്റനൻസ് ഇതൊക്കെ ഡീഫാൾട്ടായിട്ട് വരും. അപ്പോൾ ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ട് നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെയൊക്കെ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ റിട്ടയർമെൻറ്റിൽ നമ്മൾ നോക്കേണ്ടതെങ്കിൽ നമ്മളൊന്നും ചെയ്യണ്ട, പക്ഷേ നമ്മൾ എല്ലാവരും റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇപ്പോൾ നമ്മൾ നോക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ യങ്സ്റ്റേഴ്സിനോടൊക്കെ നമ്മൾ ചോദിക്കണമെങ്കിൽ എത്ര വർഷം വരെ വർക്ക് ചെയ്യണം എന്ന് ചോദിക്കണമെങ്കിൽ എല്ലാവരും പറയും എനിക്ക് ഇപ്പോൾ 45 റിട്ടയർമെൻറ്റ് എടുക്കണമെന്നാണ് പലരും പറയാറ്. ഇപ്പോൾ എത്ര പേര് ഫയർ മൂവ്മെൻ്റ് കേട്ടിട്ടുണ്ട്, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആൻഡ് റിട്ടയർഡ് ഏർലി എന്നൊക്കെ പറഞ്ഞിട്ട്? എനിക്കറിഞ്ഞോളെ യങ്സ്, ആ യാ, വെരി ഗുഡ്. ഓക്കെ, ഇപ്പോൾ ഇനീഷ്യൽ ടൈമിൽ എല്ലാവരും വന്ന് പറയുമായിരുന്നു എനിക്ക് ഫയർ എടുക്കണം. ഈവൻ കുറെ ആളുകൾ പറയാറുണ്ട് എനിക്ക് ഫയറിലാണ് താല്പര്യം, എനിക്ക് അങ്ങനെ കല്യാണം കഴിക്കാനും താല്പര്യമില്ല, കുട്ടികളൊന്നും ഉണ്ടാവാനായിട്ട് താല്പര്യമില്ല, എനിക്ക് ജോലിയൊക്കെ എടുത്ത് നിർത്തി പരിപാടി നിർത്തുന്നത്. ഈ സാധനം എനിക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അത് കേട്ടപ്പോൾ. അപ്പോൾ ഞാനും കുറെ പഠിച്ച ടൈമിൽ എനിക്ക് എസ്പെഷ്യലി ഈ ഫയറൊക്കെ എടുത്ത ആൾക്കാരുടെ അടുത്തൊക്കെ ചിലവരുടെ അടുത്തൊക്കെ എനിക്ക് സംസാരിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഒരു ബോറടിയാണ് പണിയൊന്നും ഇല്ലെങ്കിൽ, കാരണം നമുക്ക് പണിയുള്ളപ്പോൾ പണിയുടെ ഗുണം മനസ്സിലാവില്ല. കാരണം കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് നമുക്ക് കിട്ടുന്നതെന്താ? നമുക്കൊരു പണിയുള്ളതിൻ്റെ പേരില്ല. ഇപ്പോൾ നമ്മളൊരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ചോദിക്കുന്ന കാര്യം എന്താ? ചിലപ്പോൾ പേര് വയ്ക്കും. പേരിനേക്കാൾ ഉപരി നമ്മുടെ എല്ലാവരുടെ ഇൻട്രസ്റ്റ് എന്താ? എന്ത് ചെയ്യുന്ന, അല്ലേ? ഈ എന്ത് ചെയ്യുന്നുള്ള ടാഗ് നമുക്കില്ലാന്നുണ്ടെങ്കിൽ വി ഡോണ്ട് ഹാവ് എനി ഐഡൻറ്റിറ്റി. അപ്പോൾ ഈ സാധനം നമ്മൾ വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, എന്തു പറഞ്ഞാലും പണി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ എത്ര ഇഷ്ടപ്പെട്ട പണിയാണെങ്കിലും കിതയ്ക്കും, അല്ലേ? അപ്പോൾ ഒരു സാധാരണക്കാർക്ക് പെടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 55-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 60-ാമത്തെ വയസ്സിൽ റിട്ടയർമെൻറ്റ് എടുക്കണം. അപ്പോൾ ചില ആളുകൾ പറയും 55-ാമത്തെ വയസ്സിൽ 60-ാമത്തെ വയസ്സിലൊക്കെ റിട്ടയർമെൻറ്റ് എടുത്താൽ എന്താ സംഭവിക്കുക? ചിലപ്പോൾ ഞാൻ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇല്ലാണ്ടാവും എന്ന് സന്തോഷിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. കാരണം അവരുടെ ഇപ്പോഴത്തെ വയറിൻ്റെ സൈസും കൊളസ്ട്രോളിൻ്റെ അളവ് കണ്ടു നോക്കുമ്പോൾ പലരും പറയും അത്രയും കാലം പോവില്ല എന്ന് പറയും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ലൈഫ് എക്സ്പെക്റ്റൻസി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. മര്യാദയ്ക്ക് ഇപ്പോൾ ഒരു 40 കഴിയുമ്പോൾ എല്ലാവർക്കും ഇപ്പോഴത്തെ ഒരു ഫാഷനാണ് എല്ലാവരും ഹെൽത്ത് ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ അറിയാതെ ഹെൽത്ത് ശ്രദ്ധിക്കാൻ തുടങ്ങും. നമ്മൾക്ക് ഇപ്പോൾ ദൈവം അത്രയധികം കൈൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 90 വയസ്സ് വരെ 100 വയസ്സ് വരെ ഒക്കെ ജീവിച്ചിരുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. ജസ്റ്റ് ഇമാജിൻ ദ ഫോർമുല. ആര് നോക്കുന്നത്? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പണ്ടൊക്കെ ആൾക്കാർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ കോളേജിലൊക്കെ ചെന്ന് സംസാരിക്കുന്ന ടൈമിൽ പല പിള്ളേരും പറയും എന്താ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പിള്ളേർ ഭയങ്കര അഭിമാനത്തോടെ ചാടി എന്ന് പറയും എൻ്റെ അച്ഛനെ അമ്മനെയും നോക്കണമെന്ന്. ഇവർ ജോലിക്ക് പോയി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വർത്തമാനം പറയുമോ? ഏ, എനിക്കൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ഈ റിട്ടയർമെൻ്റ് ആ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ ഓൺ റെസ്പോൺസിബിലിറ്റിയാണ് ഇത് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത് കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് റിട്ടയർമെൻ്റ് ചെയ്യാനുള്ള ഫോർമുല എന്നാണ്. ഫോർമുല ഒന്നുമില്ല, ഉണ്ടാക്കണ പൈസ പറ്റുമെങ്കിൽ പകുതി സേവ് ചെയ്ത് വയ്ക്കുക, എന്നിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്ത് വയ്ക്കുക, എന്നിട്ട് എന്നാണോ റിട്ടയർമെൻറ്റ് ഡേറ്റ് എടുക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു ഒരു കാര്യം വന്നിരിക്കണം. ഇനി പലരും എല്ലാവർക്കും ഏറ്റവും അധികം അറിയേണ്ട ഡേറ്റ് ഏതാ? ബർത്ത്ഡേ എന്ന് പറയും. ആരുടെ ബർത്ത്ഡേ? ഭാര്യയുടെ ബർത്ത്ഡേ. അല്ലാതെ ഇനി അല്ലാന്നുണ്ടെങ്കിൽ മക്കളുണ്ടെങ്കിൽ മക്കളുടെ ബർത്ത്ഡേ അറിയാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ കാരണം ഒരു ബർത്ത്ഡേ കഴിയുമ്പോൾ അടുത്ത ബർത്ത്ഡേനെ പറ്റിയിട്ട് ഓർപ്പിച്ചുകൊണ്ടിരിക്കും ഈ ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റാണ് കിട്ടണം, എന്താ ബർത്ത്ഡേ കിട്ടണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ നമ്മളെ വീട്ടുകാരെല്ലാവരും ബർത്ത്ഡേ ഓർത്തിരിക്കും. പക്ഷേ അതിനേക്കാളും കൂടുതൽ ഏറ്റവും ഓർത്തിരിക്കേണ്ട ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും റിട്ടയർമെൻറ്റ് ഡേറ്റാണ്. ഈ റിട്ടയർമെൻറ്റ് ഡേറ്റ് അറിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് അതേ കൂടെ അറിയേണ്ട ഒരു കാര്യം, ഇന്ന് തൊട്ട് ഞാൻ ഒരു പണിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര രൂപ വേണം ജീവിക്കാനായിട്ട്? ഇപ്പോൾ നിങ്ങളുടെ വയസ്സ് എത്രയാണ്? ഒരു 25-ാമത്തെ വയസ്സാണ് അല്ലെങ്കിൽ 35-ാമത്തെ വയസ്സാണെങ്കിൽ എന്നാണോ റിട്ടയർമെൻറ്റ് എടുക്കുന്നത്, അത് ചിലപ്പോൾ 60-ാമത്തെ വയസ്സിലായിരിക്കും എന്ന് വെച്ചാൽ 25 വർഷം കഴിഞ്ഞാൽ ഇന്നത്തെ ആ എമൗണ്ട് എത്രയും നമുക്ക് അറിഞ്ഞിരിക്കണം. ഇന്ന് 50,000 രൂപ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 60-ാമത്തെ വയസ്സിൽ ഈ 50,000 രൂപ വില എത്രയെന്നുള്ളത്, അത് ചിലപ്പോൾ 1 ലക്ഷം 2 ലക്ഷം. ഈ 2 ലക്ഷം രൂപ അടുത്ത ദിവസം തൊട്ട് പണി നിർത്തി അന്ന് തുടങ്ങിയിട്ട് നമുക്ക് ബാങ്കിൽ കിട്ടിയിരിക്കണം. എന്താ പണി? അതാണ് നമ്മളെല്ലാവരും ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണ ലെവലിൽ ആലോചിക്കേണ്ടത്. അല്ലാതെ എന്നെ കാണുമ്പോൾ കൂടുതൽ ആൾക്കാരും ചോദിക്കുന്ന ജനറൽ പബ്ലിക്കിലേക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏതാണ് ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഏതാണ് ബെസ്റ്റ് സ്റ്റോക്ക്. സത്യം പറഞ്ഞാൽ ആ ആൻസർ എനിക്കും അറിയില്ല. ഈ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ സ്വഭാവം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വല്ലതും പറഞ്ഞുതരാൻ പറ്റും. അല്ലാതെ ഇപ്പോൾ എനിക്ക് പറഞ്ഞു ഇപ്പോൾ ഏറ്റവും നല്ല
ഈ റിട്ടേൺ കിട്ടുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ബിസിനസ് ചെയ്യാനുള്ളത് മാത്രമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ട എന്താണ്, നമ്മൾ അറിഞ്ഞിരിക്കുക, നമ്മുടെ സ്വഭാവം അറിഞ്ഞിരിക്കുക, ഇതിനുതകുന്ന രീതിയിലത്തെ ഇൻവെസ്റ്റ്മെൻറ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോണത് ഏത് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഏത് സ്റ്റോക്ക് അല്ലെങ്കിൽ ക്രിപ്റ്റോയിലിടണോ സ്റ്റോക്കിലിടണോ ഇതൊന്നല്ല നമ്മൾ പറയാൻ പോണത്. നമ്മൾക്ക് എല്ലാവർക്കും വൃത്തിയായിട്ടൊരു പണിയുണ്ട്. അതിൽ നിന്ന് എങ്ങനെ പരിമിതമായിട്ട് സ്പെൻഡ് ചെയ്യുക, മാക്സിമം സേവ് ചെയ്യുക, എന്നിട്ട് വൃത്തിയായിട്ട് ജീവിക്കാൻ പഠിക്കുക. എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് എക്സ്പീരിയൻസ് ആണ്, നമുക്ക് വേണ്ടത് ഫാമിലിയായിട്ട് കളി ചിരിച്ച് ജീവിക്കാനാണ് വേണ്ടത്. അല്ലാണ്ട് കുറേ കാശായിട്ട് ഒരു കാര്യമില്ല. ഈവൻ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞ വാക്കിനെ നമുക്ക് റീഡിഫൈൻ ചെയ്യണം. റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിട്ടയർമെൻറ്റ് ഇംഗ്ലീഷിൽ ഡിക്ഷണറിയിൽ നോക്കണമെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, പെർമനൻ്റ് ആയിട്ട് ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന പരിപാടിയാണ് റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ജപ്പാനിൽ നോക്കുകയാണെങ്കിൽ റിട്ടയർമെൻറ്റ് കറക്റ്റായിട്ട് വാക്കില്ല, കാരണം അവിടെ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞ പരിപാടിയില്ല. റിട്ടയർമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും സാമ്പത്തികമായിട്ടുള്ള റെഡിനെസ് മാത്രമേ റിട്ടയർമെൻറ്റിൻ്റെ അർത്ഥം പാടുള്ളൂ. അത് കഴിഞ്ഞാലും നമ്മൾ എന്തെങ്കിലും പണി എടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന പണി ചിലപ്പോൾ ഏതെങ്കിലും ഒരു വലിയ ഓർഗനൈസേഷനിൽ പോയിട്ട് സ്ട്രാറ്റജിക് ഹെഡ് ഓഫ് ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻ്റൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ കൺസൾട്ടൻറ്റ് ഓഫ് ദിസ് വൺ. പക്ഷേ യു ആർ നോട്ട് എൻജോയിങ് ദാറ്റ് വർക്ക്, ബട്ട് യു ആർ ഗെറ്റിംഗ് അബൌട്ട് യു നോ സിക്സ് ഫിഗർ, വാട്ട്സ് എ പോയിന്റ്. പക്ഷേ നിങ്ങൾ എന്ത് റിട്ടയർമെൻറ്റ് എടുത്ത് അന്ന് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടത് സ്കൂളിൽ വാദ്യാരായിട്ടിരിക്കണമായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കണായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ ഗാർഡൻ ഉണ്ടാക്കണമായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ എന്താണ് അക്വേറിയത്തിൽ ഫിഷ് ഉണ്ടാക്കണമായിരിക്കും. ഈ സാധനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമായിരിക്കണം നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ഡേറ്റ് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത്. ഇത് ചിലപ്പോൾ 45 ആയിരിക്കും, ചിലപ്പോൾ 50 ആയിരിക്കും. ഈ 50 ആയാലും 60 ആയാലും ശരി, അന്ന് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഒരു ഹോബി ഉണ്ടാവണം. ആ ഹോബിന് എന്തെങ്കിലും ചെറിയ ഇൻകം നിങ്ങൾക്ക് കിട്ടേ വേണം. അതോടൊപ്പം നിങ്ങൾ ആ പൈസ ആശ്രയിച്ച് നിങ്ങൾക്ക് ജീവിക്കാനും പാടില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു മനസമാധാനത്തോടെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ അല്ല ആരെങ്കിലും ഇപ്പോൾ ഡൽഹിയിലോ ബാംഗ്ലൂരോ അവരുടെ മക്കളുടെ കല്യാണത്തിന് വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു വിധ ടെൻഷനില്ലാതെ നിങ്ങളുടെ കാശ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. അല്ലാന്നുണ്ട് നിങ്ങൾക്ക് ആലോചിക്കണം എവിടെ നിന്ന് ഈ കാശ് വരുന്നുള്ളത്. ആ ഒരു ടൈപ്പ് ഓഫ് ലൈഫ് ഉണ്ടാവാനായിട്ട് ഈ മൂവി നിങ്ങളുടെ ഇൻസ്പിറേഷൻ തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഇപ്പോഴത്തെ ടോക്ക് ഞാൻ നിർത്തുന്നു. നമുക്ക് മൂവി തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ്സ് ഒരു ക്യു എൻ എ സെഷൻ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യനും ചോദിക്കാം, എന്നെ കൊണ്ട് അറിയാവുന്ന ഉത്തരം പറയാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാനത് കേട്ടിട്ട് പഠിച്ചിട്ട് പിന്നെ ഏതെങ്കിലും വീഡിയോ കണ്ടൻ്റായിട്ട് ചെയ്തോളാം.